ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നിദാസ് ഡയറി. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സോസിൻ്റെ ഒക്കെ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് ആ സോസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് അടത്തി കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് കിട്ടുന്ന ബോട്ടിൽസും ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷോ പീസാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫേവിക്കോളും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ബോട്ടിൽ എടുക്കാം. അപ്പോൾ ബോട്ടിൽ നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ആ ഗ്ലൂ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഇതിന് മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഇതിന് മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഗ്ലൂ ഒന്ന് വീണ്ടും അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ബോട്ടിൽ നിറച്ചും ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ദിവസം വെച്ചോളൂ കേട്ടോ. ഇതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലേ ആണ്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് പൗഡർ കൂടെ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു ത്രെഡ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിക്ക് ചെയ്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ആക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിമേ നമ്മൾ ആ ഒരു ത്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിമേ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ത്രെഡ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ട്യൂബിലുള്ള ഫെവിക്കോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബോട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഡിസൈന് നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ആ ഗ്ലൂ നമ്മൾ ആ വരച്ച ഇതിൻ്റെ മേലെ കൂടെ തന്നെ നമുക്ക് ആ ഒരു വള്ളി നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ അത് കുറേ നേരം വെക്കുകയൊന്നും വേണ്ട. നമ്മൾ ആ ബ്ലാക്ക് കളർ കൊടുത്ത് കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം വെക്കുമ്പോഴേക്കും നമുക്കത് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു ഉള്ളിലായിട്ട് ഞാനൊരു വേറൊരു കളറും കൂടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേൾ മെറ്റാലിക് കളറ് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു റിങ് വരുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെയാണ് കൊടുക്കുന്നത്. കുറച്ചൊന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിക്ക് തന്നെ നമുക്ക് എടുത്തിട്ട് ഇതാക്കണം എന്നില്ല. അപ്പോൾ ഒരിത്തിരി നമുക്ക് ആ ഒരു ബ്രഷുമിലാക്കിയിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ. ഇനി നമുക്ക് ആ ഒരു ചെറിയ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ഞാനിവിടെ കളേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്കിങ്ങനെ മാറി മാറി കൊടുക്കാം. മെറ്റൽ കളറും അതുപോലെ തന്നെ ഒരു ആൻറ്റി കളറും കൂടിയിട്ടാണ് ഞാനിവിടെ കളറ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ത്രെഡ് പോലെ കൊടുത്തിട്ടുള്ള അതിമലും നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് സാധനങ്ങളും കൊണ്ട് നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഷോ പീസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലുള്ള ഒരു ഷോ പീസാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതൊരു ടൊമാറ്റോ സോസിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ക്ലീനാക്കി എടുത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നമ്മൾ പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ വീടുകളിലും നല്ല ഷോ പീസസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്വയം ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തോരം സാറ്റിസ്ഫാക്ഷനും എന്ത് സന്തോഷമാണ് നമുക്കുണ്ടാവുക അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ തൊടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.